ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 4 കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും ഇനി എസ്റ്റിമേറ്റ് ആയിക്കോട്ടെ, എസ്റ്റിമേറ്റ് ആണെങ്കിലും ഇത്ര വലിയ കണക്ക്, ഇത്ര പെരുപ്പിച്ച് കാണിക്കിയ കണക്ക്, അതിന്റെ സാങ്കത്യം എന്താണ്? എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. 12 കോടിക്ക് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറയാണ്. കിട്ടുന്ന വാഹനത്തിലൊക്കെ ഈ പറഞ്ഞ ആദ്യം പാലം ഉണ്ടായിരുന്നില്ല, തൂങ്ങിയൊക്കെ അപ്പുറം എത്തുന്ന ആളുകൾ കിട്ടുന്ന വാഹനത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് പോവാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അവിടെ ഇവരെ ഇവാക്വേറ്റ് ചെയ്യാൻ 12 കോടി രൂപ നിങ്ങൾ വാഹനത്തിന് ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് ഉമ്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. പ്രധാനമന്ത്രി വന്ന് കണ്ടു പോയിട്ട് 1 മാസത്തിലധികമായി, 1 മാസവും 6 ദിവസമായി. ഒരു നയാ പൈസ കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഇതുവരെ. ഈ ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, 40 കോടി രൂപ അന്ന് തന്നെ അനുവദിച്ചു. ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, 2500 കോടി രൂപ അനുവദിച്ചു. എന്തിയെ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് പോയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നയാ പൈസ അനുവദിക്കാത്തത്? അതൊരു പോരായ്മ തന്നെയാണ്. 6-ാം തീയതി വന്നതാ ഹൈക്കോടതിയുടെ വിധി. എന്തിയെ 10 ദിവസം ഇത് ചർച്ച ചെയ്യാത്തത്? അപ്പൊ ആരൊക്കെയോ പൊക്കിയെടുത്ത് കൃത്യമായി 11-ാം ദിവസം ഇത്തരത്തിലൊരു ചർച്ച ഡെവലപ്പ് ചെയ്യുന്നത് ഈ കേരളത്തിലെ പുഞ്ചിരി മട്ടത്തും മറ്റും ചില വീടുകൾ കൊള്ളയടിച്ചു എന്നുള്ള വാർത്ത. ആ കള്ളന്മാരെക്കാൾ വലിയ കൊള്ളയാണ് ഇപ്പൊ ഈ പിണറായി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ കള്ളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പെരും കള്ളന്മാരായിട്ട് ഇവിടുത്തെ സർക്കാർ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. 30-ന് ദുരന്തമുണ്ടാകുന്നു. 14-ാം തീയതി അരുണേ, എന്നെ പ്രകോപിപ്പിച്ചിട്ട് ഈ ചർച്ച നിങ്ങൾ വഴിതിരിച്ച് വിടാമെന്ന് അരുണിന്റെ ആ വ്യാമോഹം അത് 4 മുളക്കി പോക്കറ്റിലിട്ടാ മതി. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അരുണേ. ദുരന്ത മുഖത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ പ്രവർത്തിച്ചത്. എന്നിട്ടോ അതിന്റെ പേരിൽ കള്ള കണക്കുകൾ ഉണ്ടാക്കുക, ഒരു നാണവും ഇല്ല. ഇതിലും വലുത് എന്നാൽ അതിന്റെ കക്കാൻ ഇറങ്ങുന്നതാണ് സർക്കാർ. പിണറായി വിജയനും കൂട്ടർക്കും കക്കാൻ ഇറങ്ങുന്നതാണ്. ഇതിലും നല്ലത് അരുൺകുമാറെ 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ കൃത്യമായ കണക്കുകളുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? അരുൺകുമാറെ, ഇത് കേന്ദ്ര സർക്കാരിന്റെ പണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളും ഞാനും നികുതി പണം തന്നെയാ. അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ വേറൊരു പൈസ, കേന്ദ്രത്തിന്റെ വേറൊരു പൈസ എന്നൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെയൊക്കെ പൈസ തന്നെയാ. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പ്രചരിപ്പിച്ച് ഇങ്ങനെ പണം തട്ടാൻ വേണ്ടി നോക്കുന്നത്? ഈ നാട് മുടിയും തിത്തൈ. 75,000 രൂപ 6 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു കുഴി വിലയ്ക്ക് വാങ്ങിയിട്ട് ശവസംസ്കാരം നടത്തിയാൽ പോലും ഏകദേശം വയനാട്ടിൽ ആ പ്രദേശത്തെ വില അനുസരിച്ചിട്ട് 30,000 രൂപ വരെ നിങ്ങൾക്ക് ഇടാമായിരുന്നു. 75,000 രൂപ ഇട്ടതും 4.5 കോടി രൂപ ട്രാൻസ്പോർട്ടേഷൻ ഇട്ടിട്ടുള്ളതും നിങ്ങൾ കള്ളക്കണക്ക് എഴുതിയിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. അതെ, 28 ലക്ഷം രൂപയാണ് 2 ആനകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എന്റെ കണക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 28 ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 188 കിലോമീറ്റർ ഈ ഒരു ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 5.25 ലക്ഷം രൂപ ലോറിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. PPE കിറ്റ് 550 രൂപയ്ക്ക് വാങ്ങാവുന്ന PPE കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങിയ പ്രശ്നം വന്നപ്പോ അവസാനം ശൈലജ ടീച്ചർക്ക് പറയേണ്ടി വന്നു എന്ന് അത് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് അത് 550 രൂപയ്ക്ക് വാങ്ങാ 1500 രൂപയ്ക്ക് വാങ്ങിയത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നിൽ ചെലുത്തിയ പ്രഷർ കൊണ്ട് ഞാൻ വാങ്ങി. അവന്റെ പറകലി ഞാനില്ലടോ, അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ഈ മൃതശരീരത്തിന്റെ അത് കാരണം മൃതശരീരം ആദരിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. അതിന്റെ പേരിൽ പോലും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാര് അതും പരമോന്നത നീതി പീഠത്തിൽ ഇത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൊള്ളയടിക്കാരുടെ ആസൂത്രിതമായി നീക്കം നടത്തുന്നവരാണ് കൊണ്ടാലേ. VD സതീശൻ ഹൈക്കോടതിയിൽ പോയി കെ ഫോണിനെതിരെ.
കെ ഫോണിനെതിരെ വി ഡി സതീശൻ ഹൈക്കോടതി പോയി. ജല മെട്രോയ്ക്കെതിരെ അഴിമതിയാണെന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഹൈക്കോടതി പോയി. എ ഐ ക്യാമറക്കെതിരെ വി ഡി സതീശൻ ഹൈക്കോടതി പോയി. എന്തേ ഹൈക്കോടതി എടുത്ത് ഓടിച്ചില്ലേ? ഏതെങ്കിലും ഒരു കേസിൽ മെറിട്ടുണ്ടായോ? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും അഴിമതി ആരോപണം കഴിഞ്ഞ 8 വർഷമായി ഈ കേരളത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു രൂപ പോലും കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല. ഒരക്ഷരം 18 MP വാ തുറന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിന്റെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഈ ശേഖർ കുര്യാക്കോസ് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഈ ശേഖർ കുര്യാക്കോസിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഐശ്വര്യം. ഇത്തരത്തിൽ കോവിഡ് കാലത്തായിക്കൊള്ളട്ടെ, ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തായിക്കൊള്ളട്ടെ, ഈ സമയത്തൊക്കെ വ്യാപകമായ തട്ടിപ്പിന് ഈ സർക്കാരിനെ സഹായിക്കുന്നത് ഈ ശേഖർ കുര്യാക്കോസിനെ പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ്. ഭക്ഷണം വിതരണം ചെയ്ത 10 കോടി എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. ഒരു പച്ചവെള്ളം പോലും പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പച്ചക്കറികളും ഉപകരിക്കും. പിസാക്കച്ചോടോ കുഴൽപ്പണമോ? 10 കോടി ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് 10 കോടി ക്ലെയിം ചെയ്യുന്നു. അവിടെ 10 കോടി ആയിട്ടില്ല എന്നുള്ളത് ഓക്കെ, പക്ഷേ അങ്ങനെ 10 കോടി വന്നാലും ഈ SDRF-ൽ ഇങ്ങനെ ഇങ്ങനെ കള്ളക്കണക്കാണോ അഭിലാഷെ ക്ലെയിം ചെയ്യുക? ഇതിനൊക്കെ ഒരു ന്യായം വേണ്ടേ? കള്ളക്കണക്ക് ബോധിപ്പിക്കാനാണോ നിങ്ങൾ കള്ളക്കണക്കല്ലേ? 100% ഞാൻ യോജിക്കുന്നു.